ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തീർച്ചയായും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കാണിത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ശരീരത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ ഉരുക്കിക്കളയാനും സഹായിക്കുന്ന വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ഇതിനെക്കൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിരിക്കും ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ ഇത് നിങ്ങൾ രാത്രിയോ അല്ലെങ്കിൽ രാവിലെയോ നിങ്ങൾക്കിത് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിന് ആദ്യം നമുക്ക് വേണ്ടത് ഒരു 15 അണ്ടിപ്പരിപ്പ് കാഷ്യൂ നട്ട് നമ്മൾ നല്ലൊരു വെള്ളത്തിൽ, അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. 1/2 കപ്പ് വെള്ളത്തിലാണ് ഞാനിപ്പോൾ സോക്ക് ചെയ്ത് വെച്ചത്. അത് ആ വെള്ളം ഉൾപ്പെടെ നമുക്ക് നന്നായിട്ടൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരണം. നല്ല മഷി പോലെ അടിച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇതാ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഞാൻ നന്നായിട്ട് നല്ല മഷി പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ആ ഒരു കാഷ്യൂവിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ സോക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞത് ഇത് നല്ല മഷി പോലെ അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ, അല്ലെങ്കിൽ അത് നല്ല മഷി പോലെ അടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1/2 കപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു മിക്സിയുടെ ജാറിൽ നിന്ന് വാഷ് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് 1 ഗ്ലാസ് കറക്റ്റ് കാഷ്യൂ മിൽക്ക് കിട്ടി. അപ്പോൾ ഈ പശുവും പാല് ആട്ടുംപാൽ ഇതൊന്നും കുടിക്കാത്തവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. PCOD, തൈറോയിഡ് എല്ലാം ഉള്ളവർക്കും ഇത് നല്ല എഫക്റ്റീവാണ് കേട്ടോ. അവർക്കൊക്കെ ഇത് കുടിക്കാം. ഇത് കാഷ്യൂ മിൽക്ക് കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പ് സോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, നല്ല വെള്ളത്തിൽ തന്നെ സോക്ക് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം ചുക്ക് പൊടിച്ചതാണ്. ചുക്ക് പൊടി, ചുക്ക് എന്ന് പറഞ്ഞാൽ ഇഞ്ചി ഉണക്കി പൊടിച്ച സാധനമാണിത്. അതിലേക്ക് അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഉറപ്പായിട്ടും കടയിൽ നിന്ന് വാങ്ങിയ പാക്കറ്റ് പൊടി ഉപയോഗിക്കരുത്, വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച പൊടിയായിരിക്കണം. ഇതിലേക്ക് 2 ഏലക്കായ് പൊടിച്ചതും കൂടി ഞാനിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഈ പാല് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ ഫ്ലെയിം ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ, ഇത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് ശർക്കര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ആഡ് ചെയ്യേണ്ട, നിങ്ങളടുത്ത് പനം കൽക്കണ്ട ഉണ്ടെങ്കിൽ പനം കൽക്കണ്ട ആഡ് ചെയ്യുക, അതാണ് ഏറ്റവും ഹെൽത്തി. അല്ലെങ്കിൽ ശർക്കര ആഡ് ചെയ്യുക, മധുരം വേണമെന്നുള്ളവർക്ക് മാത്രം. ഒരു നിങ്ങൾക്ക് എത്ര ആവശ്യം എന്ന് വെച്ചാൽ അത്ര മധുരം ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണെല്ലാം മതിയാവും. ഇനി ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത ആ ഒരു ഏലക്കായിൻ്റെ ആ ഒരു തൊലി മാത്രം എടുത്ത് കളഞ്ഞാൽ മതി, അരിച്ചിട്ടൊന്നും കുടിക്കരുത്. അപ്പോൾ ഇത് നമുക്ക് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ 1 ഗ്ലാസ് കുടിക്കാം. അല്ല, രാത്രി കിടക്കുന്ന നേരം ഉണ്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ രാവിലെ വെറും വയറ്റിലും കുടിക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വീണ്ടും പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെൽത്തി ഡ്രിങ്കാണിത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിട്ട് വീണ്ടും കാണാം. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാ നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാന്നാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.